ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്ന് നമുക്ക് ഒരു ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പി തയ്യാറാക്കാം. ഞാനിവിടെ സ്പ്രിംഗ് റോളാണ് തയ്യാറാക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് സ്പ്രിംഗ് റോൾ വെജിറ്റബിൾസ്, ചിക്കൻ, മുട്ട ഇതൊക്കെ വെച്ച് ചെയ്യാറുണ്ട്. എന്നാൽ ഞാനിന്നിവിടെ ഏത്തപ്പഴം വെച്ചിട്ടുള്ള സ്പ്രിംഗ് റോളാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് ഈ ബനാന സ്പ്രിംഗ് റോൾ തയ്യാറാക്കുന്നതെന്ന്. ആദ്യം നമുക്കതിനൊരു ഫില്ലിംഗ് റെഡിയാക്കണം. അതുപോലെ തന്നെ അത് കവർ ചെയ്യാനുള്ള ഒരു ഷീറ്റും തയ്യാറാക്കിയെടുക്കണം. ഫില്ലിംഗ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 10-12 അണ്ടിപ്പരിപ്പ് ഇതേപോലെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചേർത്ത് മൂപ്പിച്ചെടുക്കാം. അടുത്തായിട്ട് ഇതിനകത്തേക്ക് ഒരു 10-12 മുന്തിരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടൈപ്പ് മുന്തിരി എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അടുത്തായിട്ട് ഇതിനകത്തേക്ക് ഇതേപോലെ ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേനും അതിനകത്തേക്ക് മധുരം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടുന്നതുവരെ ഇതൊന്ന് മൂപ്പിച്ച് കൊടുത്താൽ മതി. തേങ്ങയുടെ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് ശർക്കര ഇതേപോലെ ചീവി എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർത്താലും മതി. ഞാനിവിടെ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിനകത്തേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശർക്കരയും തേങ്ങയും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരണം. ശർക്കര നന്നായിട്ടൊന്ന് ഉരുകിയിട്ട് ഈ തേങ്ങയായിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്തേക്ക് ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം കേട്ടോ. ശർക്കരയും തേങ്ങയും ഒക്കെ ഇവിടെ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ഏത്തപ്പഴം പുഴുങ്ങി ഇതേപോലെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ശർക്കരയും തേങ്ങയും ഏത്തപ്പഴവും കൂടെ നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. നല്ലതുപോലെ ഇത് ഉടച്ചെടുക്കണം കേട്ടോ. എപ്പോഴും റോള് ചെയ്യാൻ നല്ല ഈസിയായിട്ട് റോള് ചെയ്തെടുക്കാൻ പറ്റും. ഉടയാതെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സാക്കി എടുക്കുക. നല്ല പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത്രയും മതി. ഇതെല്ലാം ഇവിടെ നല്ലതുപോലെ മിക്സായിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുത്തതിന് ശേഷം സ്നാക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇത് തണുത്ത് വരുന്ന സമയം കൊണ്ട് ഇതിനെ ഇത് കവർ ചെയ്യാനുള്ള ഷീറ്റ് നമുക്ക് റെഡിയാക്കാം. ഇനി നമുക്ക് സ്പ്രിംഗ് റോളിന് ആവശ്യമായ ഷീറ്റ് തയ്യാറാക്കിയെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 മുട്ട, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതിലേക്ക് പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്ത് കൊടുത്തിട്ട് വേണം അത് നന്നായിട്ട് അടിച്ചെടുക്കാൻ. ഞാനിവിടെ 1/2 കപ്പ് പാലാണ് ചേർക്കുന്നത്. നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇത് നമ്മളെല്ലാം കൂടെ അടിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് ലൂസാക്കി എടുത്താൽ മതി. അപ്പം ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അതെല്ലാം ഞാൻ ഇതേപോലെ നല്ല ലൂസ് ബാറ്ററായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ദോശക്കല്ലി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുത്തിട്ട് സ്പ്രിംഗ് റോളിൻ്റെ ആവശ്യമായ ഷീറ്റ് റെഡിയാക്കി എടുക്കാം. ഞാനിങ്ങനെ കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കുക. വളരെ നൈസായിട്ട് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട്. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഷേപ്പ് നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കളയാം. ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി. ഓവറായിട്ടൊന്ന് ഫ്രൈ ഒന്നും ആക്കണ്ട. ഇത് നമുക്ക് എടുത്ത് മാറ്റാം. ഇതുപോലെ എല്ലാം ചുട്ടെടുക്കാം. അപ്പം ഞാൻ എല്ലാ ഷീറ്റും ഇതേപോലെ ഒന്ന് തയ്യാറാക്കിയെടുക്കട്ടെ കേട്ടോ. ഷീറ്റെല്ലാം ഞാൻ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അല്ലതേ, വളരെ നൈസായിട്ട് ഇതേപോലെ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് റോൾ ചെയ്തെടുക്കാം. ഇതേപോലെ ഒരു ഷീറ്റ് എടുത്ത് വെച്ച് കൊടുക്കുക. ഫില്ലിംഗ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഈ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. പിന്നെ ഈ സൈഡൊന്ന് നനച്ച് കൊടുക്കുക. അപ്പോൾ ഒട്ടിയിരുന്നോളൂ നന്നായിട്ട്. കണ്ടോ,
ഇനി നമ്മളിവിടെ റോൾ ചെയ്ത് എടുത്തതിന് ഇതേപോലെ ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട്, അതൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കോൺഫ്ലൈസും എടുത്തിട്ടുണ്ട്, പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് റോൾ ചെയ്തെടുക്കണം. കോൺഫ്ലൈസ് ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല, അത് ചേർത്താൽ കുറച്ചുകൂടെ ക്രഞ്ചിനെസ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ചേർത്താണ്. ബ്രെഡ് ക്രംസ് മാത്രം മതി. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ അതേപോലെ അത് റോൾ ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ അത് മുട്ടയിൽ മുക്കുക, ഇതിൽ റോൾ ചെയ്യുക. ഇതേപോലെ നമുക്ക് എല്ലാം തയ്യാറാക്കി എടുക്കാം. ഇതുപോലെ ഒരു ഷീറ്റ് എടുത്ത് വയ്ക്കുക, അന്നത്തേക്ക് ആവശ്യത്തിന് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഈ രണ്ട് സൈഡ് ആദ്യം മടക്കിയാൽ മതി. നനച്ച് കൊടുക്കണം. മുട്ടയിൽ മുക്കുക, ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം തയ്യാറാക്കി എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. സ്പ്രിംഗ് റോള് ഞാൻ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഹൈ ഫ്ലെയിമിലിടരുത്, മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യുക. പെട്ടെന്ന് റെഡിയായി കിട്ടാം. തിരിച്ച് മറിച്ചൊക്കെ വേഗം ഇട്ട് കൊടുക്കണം. കരിഞ്ഞു പോകാതെ രണ്ട് സൈഡും, കരിഞ്ഞു പോകാതെ എല്ലാ സൈഡും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഇതിവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. എല്ലാ സൈഡും നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് കൂടുതൽ സമയം ഇട്ടിരുന്നത് കരിഞ്ഞു പോകും. നിങ്ങൾക്ക് ഓരോന്ന് വിധം ഇങ്ങനെ എടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ആക്കാം. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ബനാന സ്പ്രിംഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ പഴംപൊരിയൊക്കെ തയ്യാറാക്കുന്നതിന് പകരം ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി കാണും. താങ്ക് യു.